വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ പാവങ്ങളുടെ ഹൃദയത്തിലേക്കും അരികിലേക്കും എത്തി അവരുടെ കണ്ണുനീരുകൾ തുടച്ച മഹാനായ വിശുദ്ധനാണ് വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ. കത്തോലിക്ക സഭ സകല ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനായി ഉയർത്തിയിരുന്നു. 2020 ഏപ്രിൽ 24 പാവങ്ങളുടെ പിതാവായ അദ്ദേഹത്തിന്റെ 440 ജന്മവാർഷികവും ഈ സെപ്റ്റംബർ 27 360 ചരമവാർഷികവും കത്തോലിക്ക സഭ സാമോദം കൊണ്ടാടുന്നു. 17 ഉദയസൂര്യനും ഉപവിപ്രവർത്തനങ്ങളുടെ മാലാഖയും വൈദിക പരിശീലനത്തിന്റെ നവോത്ഥാന നേതാവും എളിമയുടെ മൂർത്തിഭാവവും ലാളിത്യത്തിന്റെ ആൽ രൂപവുമായിരുന്നു വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ. ഇന്ന് 3500 അംഗങ്ങളുള്ള കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ അഥവാ വിൻസെൻഷ്യൻസ് എന്ന വൈദികർക്ക് വേണ്ടിയുള്ള സഭയും ഇന്ന് 16500 അംഗങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സന്യാസിനി സമൂഹമായ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സഭകളുടെയും ലേഡീസ് ചാരിറ്റി എന്ന സംഘടനയുടെയും സ്ഥാപകനുമായിരുന്നു വിശുദ്ധൻ. ഇന്ന് 200 സന്യസ്ത സഭകളുടെ പ്രചോദകനും സ്വർഗീയ മധ്യസ്ഥനുമായി സകല ഉപവി പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനുമായി അദ്ദേഹം തിരുസഭയുടെ അനുഗ്രഹമായി നിലകൊള്ളുന്നു. ആഗിയോൺ പ്രഭു പറഞ്ഞതുപോലെ 6 വിശുദ്ധരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്ത വിൻസെന്റ് തന്റെ പിൻഗാമികളിലൂടെ അന്നും ഇന്നും പ്രവർത്തനാനിരതനാണ്. ആ മഹാവിശുദ്ധ കാൽപ്പാടുകൾ പിന്തുടർന്ന് 10 വിശുദ്ധരും 122 വാഴ്ത്തപ്പെട്ടവരും 3 ധന്യരും 50 ദൈവദാസരും നിരവധി രക്തസാക്ഷികളും സ്വർഗത്തിൽ നിന്ന് നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നു. ഇന്ന് വിശുദ്ധന്റെ തിരുനാൾ ദിനം ആഘോഷിക്കുമ്പോൾ ഏറ്റവും സന്തോഷവതരരായി ഉണ്ടാവുക കോൺഗ്രിഗേഷൻ ഓഫ് മിഷൻ അംഗങ്ങളും ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി അംഗങ്ങളും അന്നും ഇന്നും ഇവരുടെ സേവനം സ്വീകരിച്ച കോടിക്കണക്കിന് പാവങ്ങളുമായിരിക്കും. സ്വർഗം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ധന്യദിനത്തിൽ ഞാൻ ഉൾപ്പെടുന്ന വിൻസെൻഷ്യൻ സഭയുടെ എല്ലാ അംഗങ്ങൾക്കുമൊപ്പം ഏറ്റവും കൃതജ്ഞതാഭരിതരായി സ്നേഹത്തോടെ പാടുന്നു തിരുനാൾ ആശംസകൾ. പ്രിയ പിതാവേ വിൻസെന്റ് ഇപ്പോളെ, നേരുന്നു സ്നേഹാർച്ചന ഇന്നേ നിമിഷം. വർഷിക്കണേ സ്വർഗീയ അനുഗ്രഹങ്ങൾ. ഇന്ന് ലോകത്തെ മുൾമണിയിൽ നിർത്തുന്ന COVID-19 മഹാമാരിയെ പോലെ 400 മുന്നേ വിൻസെന്റ് ഇപ്പോൾ നേരിൽ കണ്ട പ്ലേഗ് എന്ന പകർച്ചവ്യാധിയുടെ വ്യാപനവും ഏറെ ഹൃദയഭേദകമായിരുന്നു. 1628-1631 1 മില്യൺ ആളുകൾ ഫ്രാൻസിൽ മാത്രം പ്ലേഗിനാൽ മരണപ്പെട്ടു. ഇറ്റലിയിൽ നിന്നും 280,000 ജീവൻ നഷ്ടപ്പെട്ടു. 1654 നേപ്പിൾസിൽ 1.5 ആളുകളെ പ്ലേഗ് പിഴിഞ്ഞപ്പോൾ 1657 പ്ലേഗിൽ ജനീവ നഗരത്തിലെ പകുതി ആളുകളുടെ ജീവനെടുത്തു. നഗരത്തിലും ഗ്രാമത്തിലും ഒരുപോലെ മരിച്ചു വീഴുന്ന മനുഷ്യരെ അടക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ. രോഗത്താൽ വലയുന്നവരെ ശുശ്രൂഷിക്കാൻ ആരുമില്ല. രോഗവിവരം അറിയുമ്പോൾ കുടുംബങ്ങൾ സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ള ആയിരങ്ങളുടെ അടുത്തേക്ക് സഹായ ഹസ്തങ്ങളുമായി വിശുദ്ധ വിൻസെന്റ് ഇപ്പോളിന്റെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിനെയും മിഷൻ വൈദികരെയും അയച്ചു. എന്റെ പുത്രിമാരെ, കർത്താവിനെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ പാവങ്ങളെ കൈവിടിയരുത്. അവർ നമ്മുടെ ഭാഗമാണ്. നിങ്ങളുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ മറക്കരുത് എന്ന ഒറ്റ നിർദ്ദേശത്തിൽ അവരെ പ്ലേഗ് ബാധിതരിലേക്ക് അയച്ചു. അങ്ങനെ ശുശ്രൂഷ ചെയ്തതുവഴി ഞങ്ങളുടെ ആദ്യ സഭാംഗം സിസ്റ്റർ മാർഗരറ്റ് നാസോ പ്ലേഗ് ബാധിച്ച് മരണമടിഞ്ഞു. ആ പാതയിൽ അനേകർ ധീരതയോടെ സേവനത്തിലൂടെ മരണത്തിന് കീഴടങ്ങി. മരണമടിഞ്ഞ സഭാംഗങ്ങളുടെ പട്ടിക കണ്ണുനീരോടെ കാണാനാകൂ. അങ്ങനെ വളരെ ഹൃദയവ്രതയോടെയാണ് ഈ വസ്തുത വിശുദ്ധനും ഉൾക്കൊണ്ടത്. തന്റെ എഴുത്തുകളിൽ 300 പ്രാവശ്യം പ്ലേഗിനെ കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. എങ്കിലും ആയിരങ്ങൾക്ക് ജീവനും വിശ്വാസവും പ്രതീക്ഷയും പകരാൻ വിൻസെന്റ് ഡിപ്പോളിനും സഹോദരിമാർക്കും മിഷൻ വൈദികർക്കും സാധിച്ചിരുന്നു. ഇപ്പോൾ പാവങ്ങളും പണക്കാരനും തമ്മിലുള്ള വലിയ അന്തരങ്ങളുടെയും അസമ്മതങ്ങളുടെയും നടുവിൽ പാരീസിൽ നിന്ന് ഉയർന്ന് തിരുസഭയ്ക്ക് മുഴുവൻ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും പുണ്യങ്ങളുടെയും വർണ്ണക്കുട ചാർത്തിയ തിരുസഭാ സ്നേഹിയും തനയനുമാണ് വിശുദ്ധ വിൻസെന്റ്. മിണ്ടാമടങ്ങളുടെ 4 മതിൽക്കെട്ടിൽ നിന്ന് പട്ടിണിയാലും രോഗങ്ങളാലും വേദനകളാലും നിലവിളിക്കുന്നവരുടെ അടുത്തേക്ക് സഭാചരിത്രത്തിൽ ആദ്യമായി സന്യസ്തരെ അയച്ച ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന വനിതകൾക്ക് വേണ്ടി 1633 വിശുദ്ധ ലൂയിസ ഡി മരിയാക്കിനൊപ്പം സന്യസ്തത സ്ഥാപിച്ച ധീരനായ വിശുദ്ധനാണ് വിൻസെന്റ്.
ആദ്യകാലങ്ങളിൽ പലപ്പോഴും വിൻസെന്റ് ഇപ്പോൾ തനിച്ചായിരുന്നു അവർക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്. അന്നത്തേതിലും തെല്ലും വ്യത്യസ്തമല്ല ഇന്നത്തെ സഭയുടെയും ലോകത്തിന്റെയും അവസ്ഥ. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. ഒന്നായിരുന്നാൽ, ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഒന്നും അസാധ്യമല്ലാത്ത ശക്തനായ ദൈവത്തിന്റെ മക്കളായ നമുക്ക് എന്താണ് അസാധ്യം? അതുകൊണ്ട് തന്നെ അതിജീവനവും അത്ഭുതങ്ങളും അകലെയല്ല. ദൈവത്തിന്റെ കരുണയെ പ്രതിഫലിപ്പിക്കുന്ന മരുപ്പച്ചകളാവണം ഓരോ ക്രിസ്ത്യാനിയും എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉദ്ബോധനത്തിൽ അടിവരയിട്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മുന്നിൽ വഴിവിളക്കായും ദൈവ തിരുമുൻപിൽ മിഴിവിളക്കായും മിന്നി വിളങ്ങുന്ന വത്സല താതനാണ് പാവങ്ങളുടെ സ്വന്തം പിതാവും ഞങ്ങളുടെ സഭാസ്ഥാപകനും ആയ വിശുദ്ധ വിൻസെന്റ്. ഇപ്പോൾ പട്ടണി പാവങ്ങളുടെയും അടിമകളുടെയും ആത്മീയ ആവശ്യം മനസ്സിലാക്കി അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മുറിവേറ്റ ആത്മീയതയിൽ തൈലം പൂശുവാനും വചനം പ്രസംഗിക്കുവാനും വൈദികരുടെ പരിശീലനത്തിന് വേണ്ടിയും 1617 കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ സഭാ വൈദികർക്കായി വിൻസെന്റ് സ്ഥാപിച്ചു. കൂടാതെ ഇന്ന് വിൻസെൻഷ്യൻ ചൈതന്യം ഉൾക്കൊണ്ട് 104 ശാഖകളും 2,200,000+ വ്യക്തികളും ആ പുണ്യപിതാവിന്റെ പാത പാവങ്ങളിലേക്കുള്ള സ്വർഗീയ പാത പിന്തുടരുന്നു. അദ്ദേഹം സ്ഥാപിച്ച 2 സഭകൾക്ക് പുറമെ വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റി, വിൻസെൻഷ്യൻ മരിയൻ യുവജന സംഘം, അത്ഭുത കാശിരൂപ സഖ്യം എന്ന് തുടങ്ങി വിശുദ്ധ വിൻസെന്റിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് 2,250,000 വ്യക്തികൾ ഉപവിപ്രവർത്തനത്തിൽ വ്യാപൃതരായി 154 രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കരുണയുടെ മരുപ്പച്ചകളായി, സ്നേഹത്തിന്റെ കടലായി, മനുഷ്യത്വം സ്വന്തം സ്വഭാവമാക്കി സമൂഹത്തിന്റെ അടിത്തറയിലേക്കും ഉന്നത സ്ഥാനങ്ങളിലേക്കും ഒരുപോലെ കടന്നു ചെന്ന് ആലംബഹനീയരുടെ അത്താണിയായ വന്ധ്യ പുരോഹിതനാണ് വിശുദ്ധ വിൻസെന്റ്. അദ്ദേഹത്തിന്റെ കൈകളിൽ കുഞ്ഞുങ്ങളും കാൽ ചുവട്ടിൽ പട്ടണി പാവങ്ങളും ഇല്ലാതെ ഒരു ഐക്കളും നാം കാണാറില്ല. കുറവുകൾ നിറഞ്ഞ തന്റെ ജീവിതത്തിൽ കുറവുകൾ നികത്തുന്ന ഉറവിനരികെ, വിശുദ്ധ കുർബാനക്കരികെ മണിക്കൂറുകൾ ചിലവിട്ട വിശുദ്ധൻ കർത്താവിൽ നിന്നും സ്നേഹം സ്വീകരിച്ച് ആ തീ ജ്വാലകളാൽ കർത്താവിന്റെ രോഗിയായ ദീനതയുള്ള വയറൊട്ടിയ മുഖം തേടി തെരുവിലേക്കിറങ്ങി ആയിരങ്ങളിൽ ദൈവത്തെ കണ്ടു. ആ പുണ്യകരങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയവർ അനേകം, ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയവർ അനേകം. വിശുദ്ധന്റെ ജീവിതത്തിൽ നിന്ന് ആ ചൈതന്യം ഉൾക്കൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ കയറിയവർ ആയിരങ്ങൾ. 1967 മാർച്ച് 25 പോൾ ആറാമൻ പാപ്പ ജനതകളുടെ പുരോഗതി എന്ന ചക്രീയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നിരവധി ആളുകൾ സഹിക്കുന്നു. ചിലരുടെ പുരോഗതിയും മഹാഭൂരിപക്ഷത്തിന്റെ നിശ്ചലതയും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വരുന്നു. അനീതി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നിലവിളി സ്വർഗത്തോളം ഉയരുന്നു. നമ്മുടെ ലോകം അനുഭവിക്കുന്ന വേദനകൾക്ക്, പാപങ്ങൾക്ക്, മഹാപകർച്ചവ്യാധികൾക്ക്, ഇവയ്ക്കെല്ലാം മറുമരുന്നായി വിശുദ്ധ കുർബാനയിൽ നിന്ന് സജീവതയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ദരിദ്രരുടെയും രോഗികളുടെയും ആർദ്രമായ രക്ഷയ്ക്കായി ദിവ്യനാഥന്റെ കൈകളായി പ്രവർത്തിച്ച് വിൻസെന്റ് ഇപ്പോളിന്റെ തീക്ഷ്ണതയും പരസ്നേഹവും നമുക്ക് പ്രാവർത്തികമാക്കാം. വിശുദ്ധ വിൻസെന്റ് ഇപ്പോളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.